നമസ്കാരം. വാർത്താ സമ്മേളനം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിന് തുടക്കം. നിയമനിർമ്മാണ സഭയുടെ 75 വർഷം എന്ന വിഷയത്തിൽ ചർച്ച. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ സൗഹൃദം ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി. പഴയ പാർലമെന്റ് മന്ദിരം വരും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നും മോദി. വനിതാ അംഗങ്ങൾക്കും പ്രശംസ. എരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കൂടുതൽ ഇടങ്ങളിൽ പരിശോധനയുമായി ഇഡി. തൃശൂരിലും കൊച്ചിയിലുമായി 9 ഇടങ്ങളിൽ റെയ്ഡ്. സതീഷ് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണം ഉയർന്ന അയ്യന്തോൾ സഹകരണ ബാങ്കിലും പരിശോധന. സംസ്ഥാനത്ത് നിപ ആശങ്ക ഒഴിയുന്നു. 61 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരം. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് വിദഗ്ധ സംഘം മരുതോങ്കരയിൽ. കോഴിക്കോട് ഓൺലൈൻ ക്ലാസുകൾക്ക് തുടക്കം. വിദേശത്ത് വീണ്ടും ലോക കേരള സഭ നടത്താൻ സർക്കാർ. അടുത്ത മാസം 19 മുതൽ സൗദി അറേബ്യയിൽ മേഖലാ സമ്മേളനം നടത്താൻ നീക്കം. യാത്രയ്ക്കായി കേന്ദ്രത്തിന്റെ അനുമതി തേടി മുഖ്യമന്ത്രി അടക്കമുള്ളവർ. ഐ ജി പി വിജയന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. വകുപ്പ് തല അന്വേഷണത്തിന് തടസ്സമില്ല. ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നത് 2 തവണ. മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. തലസം